നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേന ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒറ്റ വാക്കിൽ ഉത്തരം പറയും, അത് നമ്മുടെ കേരള പോലീസ് ആണെന്ന്. കേരള പോലീസ് ആണെന്ന് പറയുന്നവരുണ്ട്, ആയിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ആയിരുന്നു എന്ന് പറയുന്നവർ ഈ അടുത്ത കാലത്താണ് അങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. ഇതെന്തുകൊണ്ട് പറഞ്ഞു എന്നല്ലേ നമുക്കറിയാം. നമ്മുടെ കേരള പോലീസ് യഥാർത്ഥത്തിൽ ആരാണെന്ന്. എന്നാൽ അവർ ഇന്ന് വന്നുപെട്ടിരിക്കുന്ന ചില അവസ്ഥാന്തരങ്ങളുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം കാണിച്ചു തരാം. പൂർണ്ണമാക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യ അകലം പാലിച്ച് കുറച്ച് ആളുകളെ അതിന് ഫോട്ടോയുടെ ആവശ്യം എന്താ? ആരായി പേടിപ്പിക്കുന്ന പാർട്ടി സമ്മേളനങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ എന്നിട്ട് ആരെയും കണ്ടില്ലല്ലേ? ഗോദിനാഥം കാണിച്ചു തരാം. അവര് കണ്ടില്ലേ, ആ റോഡ് സൈഡിൽ നിന്ന് പ്രസംഗിക്കുന്നത് SDPIയുടെ ഏതോ ചോട്ടാ നേതാവാണ്, ഒരു ഡൂക്കിലി നേതാവ് എന്നൊക്കെ തന്നെ പറയാം. അയാൾ എത്ര അധികാരപൂർവമാണ് ആ പോലീസുകാരനോട് പെരുമാറിയത് എന്ന് നോക്കുക. എത്ര പുച്ഛത്തോടെയാണ് ആ പോലീസുകാരനോട് സംസാരിച്ചത് എന്ന് നോക്കുക. യഥാർത്ഥത്തിൽ ആ പോലീസുകാരൻ അങ്ങനെ പഞ്ചപുച്ഛമടക്കി പോകുന്ന കാണുമ്പോൾ കാണുന്ന ആർക്കും ഒരു ദയനീയത തോന്നും. അദ്ദേഹത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് അങ്ങനെ പെരുമാറാൻ അവസ്ഥ ഉണ്ടാക്കിക്കൊടുത്ത രാഷ്ട്രീയക്കാരാണ് യഥാർത്ഥത്തിൽ ഇവിടെ കുറ്റക്കാർ. മനസ്സിലായില്ലല്ലേ. ആ SDPIക്കാരൻ വിളിച്ചു പറഞ്ഞൊരു വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളുടെ, അതായത് നിങ്ങളുടെ സർക്കാർ അവരുടെ സമ്മേളനങ്ങൾ നടത്തുന്നുണ്ടല്ലോ, അവിടെ പോയി ആദ്യം നിയന്ത്രിച്ചിട്ട് വരിക എന്ന്. ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും പേര് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പങ്കെടുത്ത് കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളെപ്പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. ആ പാവം പോലീസുകാരന് എന്ത് മറുപടി കൊടുക്കും? പറ്റുമോ അദ്ദേഹത്തിന് കൊടുക്കാൻ? കാരണം അദ്ദേഹത്തിൻ്റെ മറുപടി ഇല്ല. ആ SDPIക്കാരൻ ആ സുഡാപ്പി പറഞ്ഞത് സത്യമാണ്. ആദ്യം നിങ്ങൾ അത് പോയി നിയന്ത്രിച്ചിട്ട് ഇങ്ങോട്ട് വാ എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവിടുത്തെ നീതി ന്യായത്തിൻ്റെ കാവൽക്കാരനായിട്ട് നിൽക്കേണ്ട ഒരു പോലീസുകാരനെ ഏതോ ഒരു സാധാരണക്കാരൻ, ഏതോ ഒരു വഴിപോക്കനെ ആട്ടി ഓടിച്ചു വിടുന്നത് പോലെ ഓടിച്ചു വിടുന്ന ആ കാഴ്ച മലയാളികൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെ ആ പോലീസുകാരൻ ആ അവസ്ഥയെത്തി? നമ്മുടെ ഭരിക്കുന്നവർ അവരുടെ കെടുകാര്യസ്ഥത, നമ്മളെ സംരക്ഷിക്കേണ്ട നമ്മുടെ പോലീസ് സേനയെ ഇത്രയും അവമതിപ്പുള്ളവരാക്കി തീർത്തിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇവിടെ ഒരു MLAയോ അല്ലെങ്കിൽ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് പേരിന് പോലും പറയാൻ പറ്റാത്ത, തികച്ചും വിഭിന്നമായ, ഈ രാജ്യത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ആശയവുമായി നടക്കുന്ന SDPIക്കാരൻ സുഡാപ്പി ഒരു വഴിപോക്കനെ എന്ന പോലെ, അല്ലെങ്കിൽ ഏതോ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരാളെ ആട്ടി ഓടിച്ചു വിടുന്ന രീതിയിൽ ഒരു പോലീസുകാരനെ, കാക്കിയിട്ടവനെ ഓടിച്ചു വിടുന്ന കാഴ്ച, ഈ കാഴ്ച കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മലയാളി തല കുനിക്കുക തന്നെ വേണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.